ആ സുധിയുടെ അച്ഛനാണോ? ആ അതെ. അയാളകത്തുണ്ടോ? അല്ല, ഇത് സുഗന്റെ വീടല്ല. അവനും ഈ വീടിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ലക്ഷ്മി, എന്താ ഇങ്ങനെ പറയുന്നേ? അച്ഛ, ഒന്നും മിണ്ടാതിരിക്ക്. അവൻ നമ്മളെയൊക്കെ നാണം കെടുത്തി കളഞ്ഞില്ലേ? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് പോലീസ് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കാൻ വന്നതല്ല ഞാൻ. വേലായുധ, അകത്ത് പോയി നോക്കിട്ട് വാ. ആ സുഗുനെ കുറിച്ച്, അല്ല നിങ്ങളുടെ നമ്പർ ഒന്ന് വേണം. തരാൻ പറഞ്ഞ തന്നൂടെ? 9844111986. സുധി ഫോൺ ചെയ്താൽ വേഗം സറണ്ടർ ആകാൻ അവനോട് പറയണം കേട്ടല്ലോ. അല്ലാതെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമൊന്നും നിങ്ങൾ നോക്കണ്ട. ഡിപ്പാർട്ട്മെന്റിന്റെ എൻകൗണ്ടർ ചെയ്യാൻ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നോക്കിയോ? അകത്താരുമില്ല സാർ. ശരി, ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, മനസ്സിലായോ? വരൂ വേലായുധ. അവരങ്ങനെയൊക്കെ സംസാരിക്കൂ, ചേച്ചി പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ നോക്കിയോളാം. നീ അച്ഛനെ നന്നായിട്ട് നോക്ക്. അത്ര വേഗം ഞാൻ ഇനിയും മരിക്കില്ല. ഓക്കെ, ബൈ. ഫുൾ ഡാമേജാ, അളിയൻ കണ്ടാ തീർന്നു. ഒരു കാര്യം ചെയ്യാം, കല്യാണത്തിന് എന്താ പുതിയ കാറങ്ങ് മേടിച്ചു കൊടുത്തു. നിന്റെ കാര്യം ഹരി എവിടെയാന്ന് പറഞ്ഞത്? ഒന്ന് നിർത്ത്. എക്സ്ക്യൂസ് മീ സാബു. ബോലോ. സുധി അവന്റെ വീട്ടിലേക്ക് മിക്കവാറും വിളിക്കാറുണ്ടെന്ന് തോന്നുന്നു. അവന്റെ വീട്ടിലേക്കുള്ള ലൈൻ ട്രാപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പരിസരത്ത് മഫ്തി പോലീസ് റിസോർട്ടിൽ നിന്ന് കിട്ടിയ എവിഡൻസ് വെച്ചിട്ട് ആമാര് കഴിച്ച ബിരിയാണിക്കടയിൽ പോയി അന്വേഷിച്ചു. ഒരു പെണ്ണിനെ അവർ രണ്ടുപേരും ഫോളോ ചെയ്തെന്ന് പറഞ്ഞു. ഓ, അത് ശരി. പെണ്ണിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ അവളുടെ പേര് മായ എന്നാണത്രേ. പേരെന്താന്നാ പറഞ്ഞ? മായ. വരദരാജൻ അങ്ങോട്ട് വരാൻ കാരണം ആ പെണ്ണ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ പെണ്ണിനെ കസ്റ്റഡിയിൽ എടുത്താൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ആ പെണ്ണിനെ വേഗം കണ്ടുപിടിക്കണം. അഥവാ നിനക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ എനിക്ക് ഫോൺ ചെയ്യണം. ഓക്കേടാ, ബൈ ബൈ. സോറി. എടാ, ഭാഗ്യത്തിന് പോലീസിന്റെ കയ്യിൽ പെട്ടില്ലല്ലോ. സിം കാർഡ് കൊണ്ടുവാ. തരം. എടാ, നാട് മുഴുവൻ പറയുന്നത് നിങ്ങൾ വരദരാജനെ തട്ടിയെന്നാ. നിങ്ങളാണെങ്കിൽ അയാളുടെ ശവവും കൊണ്ട് ചുറ്റുന്നു. നിങ്ങളൊക്കെ കുടുങ്ങിയത്. ഞങ്ങൾ മാത്രമല്ല, നീ ഉണ്ടാവും. എന്താടാ പിന്നെന്താടാ, ഞങ്ങൾ തന്നെ പേടിച്ചിരിക്കുക ഇവിടെ. അളിയാ, മായയുടെ ഫോട്ടോ എല്ലാവർക്കും വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്ത്. വാട്സപ്പ് അല്ലേ? അത് കൊള്ളടാ, അവനെ മാത്രം കിട്ടിയാ മതി. വേഗം പോടാ. ഓക്കേ, ശരി, ബൈ. വേറെ കാണാം. അവിടെ പരശു, നീ പോകുന്ന വഴിക്ക് നിന്റെ ഫോൺ കളഞ്ഞു. ഓക്കേ ഓക്കേ. അളിയാ, സിം കാർഡ് അപ്പോൾ ആക്ടിവേറ്റ് ആകുന്നു. രണ്ട് മണിക്കൂറിനുള്ളിലാവും. എടാ, ഇനി എന്ത് ചെയ്യും? എനിക്ക് പ്രിയങ്കയെ കാണണം. എടാ പരശു, പ്രിയങ്കയ്ക്ക് ഫോൺ ചെയ്ത് പുറത്തു വരാൻ പറ. അവൾ എടുക്കുന്നില്ലടാ. ചാനലിനകത്ത് പോകുന്നുള്ള റിസ്ക്കുള്ള കാര്യാ. പുറത്തു വരട്ടെ, വെയിറ്റ് ചെയ്യാം. എടാ, അത്ര നേരമൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും സംസാരിച്ചാലേ പ്ലാനെല്ലാം നടക്കൂ. എന്താടാ ചാനൽ ഓഫീസിന്റെ പുറത്ത് ഇത്രയും ആൾക്കാർ? മാർവേഷത്തിൽ ചുറ്റുന്നുണ്ടല്ലോ. വല്ല പ്രോഗ്രാം മറ്റോ ആണോ? പരശു, വാടാ പോകാം. ഏയ്, നീ മാത്രം അങ്ങ് പോയാ മതി. രണ്ടുപേരും പോയി കുടുങ്ങാനാണോ? അയ്യാ, അതൊന്നും വേണ്ട. നിനക്ക് മാത്രം എന്നെ രക്ഷിക്കാനാവൂ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ സൂപ്പർ അളിയാ. ഈ പുലിവേഷം നീ തന്നെ കിട്ടാ പോരായിരുന്നു. അകം മുഴുവൻ പുകയുവാ. എടാ, ഇതൊന്നും എനിക്ക് സെറ്റ് ആവത്തില്ലടാ. നിന്റെ മുഖത്തിന് ഇതൊക്കെ നന്നായിട്ട് ചേരുള്ളൂ. സത്യമാട്ടും നേരാണോ? അതേടാ. മിസ്റ്റർ റിയാസ്, ഗ്രാനൈറ്റിനും ഇതിനും ഒരു ബന്ധവുമില്ല. അന്വേഷണമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. എന്റെ ഭാര്യ വേണേ ചോദ്യം ചെയ്യാം, പക്ഷെ അവളുടെ സിസ്റ്റർ, ഷീസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇറ്റ്സ് ഇംപോസിബിൾ. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറഞ്ഞോ, ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ കള്ളം പറയേണ്ട ഒരാവശ്യമില്ല. അവർക്ക് നിന്റെ മുഖമൊന്നും കണ്ട മനസ്സിലാവില്ല. നീ പുതിയ, വെരി ഗുഡ്, വേഗം പാടാ. മിസ്റ്റർ വിജയകൃഷ്ണൻ, മൈൻഡ് യുവർ വേർഡ്സ്. ഐ മീൻ, സി ബി ഐക്ക് നിങ്ങൾ ഓർഡർ ചെയ്യണ്ട. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഇൻഫാക്ട് ഈ കേസിൽ ഞാൻ നിങ്ങളെ സംശയിക്കുന്നു. ആവശ്യം വന്ന അറസ്റ്റും ചെയ്തേക്കാം. സോ ഞങ്ങളോട് കോഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ടീക്കെ. മിസ്റ്റർ റിയാസ്, അദ്ദേഹം നിങ്ങളോട് സഹകരിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കാനേ പറയുന്നുള്ളൂ. മിസ്റ്റർ വരദരാജൻ മിസ്സിംഗ് ആയതുകൊണ്ട് ഇദ്ദേഹം ശരിക്കും ടെൻഷനിലാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതിന്റെ അടുത്ത് പോയി എന്ത് അന്വേഷിക്കാനാണ്? ഡോക്ടേഴ്സ് ഞങ്ങളെ പോലും കാണാൻ അലോഡ് ചെയ്യുന്നില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് പൊസിഷൻ നോ പ്ലീസ്.
ക്യാമറ പറഞ്ഞു, ടേപ്പ് പറഞ്ഞു, വണ്ടി പറഞ്ഞു, എല്ലാം റെഡി. ആ ഏയ്, നീ ഇനിയും റെഡിയായില്ലേ? ലേബർ ഡേ സ്പെഷ്യൽ പ്രോഗ്രാമാണിത്. പ്രിയങ്കെ, സുധയെക്കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ, അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗോപി, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അറിയാലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? നീ എളുപ്പം റെഡിയായിക്കെ, പ്രോഗ്രാം ഉള്ളതാ. സോറി ഗോപി, ഡിഡി വെച്ച് ചെയ്തോളൂ, എന്നെ കൊണ്ടാവില്ല. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നീ ഇങ്ങനെ പറഞ്ഞാ എങ്ങനെ? അല്ലെങ്കിൽ തന്നെ ഈ ന്യൂസ് കാരണം എല്ലാവരും നമ്മളെ സംശയിക്കുക. ഇത് ക്യാൻസൽ ചെയ്താൽ അത് പിന്നെ കൺഫേം ആവും. എളുപ്പം റെഡി ആയിട്ട് വാ പ്രിയങ്കെ, പ്ലീസ്. ഞാൻ വരാം ഗോപി, നിങ്ങൾ പൊക്കോളൂ, ഞാൻ എത്തിയേക്കാം. അളിയ, അവളങ്ങനെ ഒന്ന് ലീവ് എടുക്കോടാ. ന്യൂസ് എന്തെങ്കിലും പറഞ്ഞു. സൂര്യ, സൂര്യല്ല, സുധിയ. സുധി, ഐ മിസ് യു ബേബി. എന്നെ തൊടണ്ടോ? കിഡ്നാപ്പ് ചെയ്തിട്ട് വേഷമാറി നടക്കുവാണല്ലേ പ്രിയങ്ക? ഞങ്ങൾ ഒന്നും ചെയ്തില്ലെന്നേ. എടാ, പുലിയെ പോലെ കാണിക്ക്, കരടി പോലെ കാണിക്ക്. എന്ത് കാര്യം നിങ്ങൾ ചെയ്തെന്നറിയോ? നിങ്ങളുണ്ടല്ലോ. സത്യമായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തില്ല. കം ഓൺ ടൈഗർ. എന്നാ വരദരാജൻ എവിടെയാന്ന് പറ. കാണണ്ട ഡിക്കില ടൈഗർ. അല്ല പ്രിയങ്ക, ഞങ്ങൾ ഒന്നും പറഞ്ഞപ്പോ മനസ്സിലാവില്ല. അതായത് ഫസ്റ്റ് ഹാഫില് കം ഓൺ ടൈഗർ, ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോയപ്പോ. നിർത്ത്, എന്തിനാ നീ ഇപ്പൊ കം ഓൺ ടൈഗർ കം ഓൺ ടൈഗർ എന്ന് വിളിച്ചോണ്ടിരിക്കുന്ന? ഇതാണെങ്കിൽ ചുമ്മാ കിടന്ന് ആടുവോ? എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ ആർക്കും സംശയമില്ല. അതാ കം ഓൺ ടൈഗർ. അയ്യോ, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ പ്രശ്നം എന്ന് എന്നോടൊന്ന് തുറന്ന് പറ. എടാ നിർത്ത, ഇത് പിടിക്ക്. അയ്യോ, ബാക്കിലേക്ക് പോയാ. അളിയോ, നല്ല സൂപ്പർ പീസറിന് അവിടെ എപ്പോഴും. എടാ, ഞാൻ പറഞ്ഞ പീസ് നിനക്കാണ് തന്നെ. എടാ, എനിക്ക് കൊണ്ടുപോടാ. എടാ കൊച്ചു പിള്ളേരെ കൂട്ടും, അതുകൊണ്ടാണ് നിനക്ക് ഒന്നിനും കിട്ടാത്തത്. അവന് ജാഗോർ വണ്ടിയില്ലേ, അതിന്റെ പുറകിലത്തെ സീറ്റ് നോക്ക്. ഹായ് ബേബി. അളിയോ, കണ്ടില്ലേ ഇപ്പൊ ആ പീസിനെ എങ്ങനെ ഞാൻ പൊക്കാൻ പോകുന്നു പറഞ്ഞുതരാം. ബാ, അയ്യോ, ഇവനൊക്കെ എന്താ ഇങ്ങനെ? എനിക്ക് ഈ കാർ ഒരുപാട് ഇഷ്ടമായി. അപ്പോ ഓടിച്ചു നോക്കാം. ഒരു മിനിറ്റ്, നിങ്ങൾ രണ്ടുപേരും കാറിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്? അല്ലളി, ഒരു സംശയത്തിന്റെ പേര് ചോദിച്ചതേ ഉള്ളൂ. അയ്യോ, ഇവനൊക്കെ എന്താ ഇങ്ങനെ? ഈ മോന്തക്കിനി അതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. എനിക്ക് അന്നേ അറിയായിരുന്നു ഇവൻ കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവന്റെ കൂടെ കൂട്ടുകൂടി നടക്കരുത്. കുറച്ചെങ്കിലും സീരിയസ്നെസ് ഉണ്ടോടാ നിങ്ങൾക്ക്? വരദരാജനെ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തെന്നാ പോലീസിന്റെ വിശ്വാസം. പക്ഷെ നിങ്ങളാണെങ്കിലും അയാളുടെ ശവം കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. എത്ര വലിയ പ്രശ്നമാണെന്ന് അറിയോടാ ഇത്. എടാ, ഇദ്ദേഹം പറയുന്നത് ശരിയാടാ. ശവത്തോടൊപ്പം കുടുങ്ങിയാ നിങ്ങൾ മാത്രമല്ല ഞങ്ങളും കുടുങ്ങും. എടാ, അടുത്ത കാര്യം എന്താന്ന് വെച്ചാ വേഗം ചെയ്യാൻ നോക്ക്. അറിയാളിയാ ഗോപി, എനിക്കിതിന്റെ സീരിയസ്നെസ് അറിയാം. ഇത് വലിയ പ്രശ്നമായി നിങ്ങളെ ഒന്നും കാണാൻ പോലും പറ്റില്ല. ഞങ്ങൾ കൊല ചെയ്തില്ലെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സമയം വേണം. വരദരാജൻ മരിച്ചെന്നുള്ള കാര്യം നമുക്കറിയാം, മായയ്ക്കും അറിയാം. അതല്ലാതെ പിന്നെ ആ കൊല ചെയ്തവനും അറിയാം. അവനെ കണ്ടുപിടിക്കുന്നത് കഷ്ടമാണ്, പക്ഷെ അവനെ തീർച്ചയായും വെളിയിൽ കൊണ്ടുവരാം. അതിന് വരദരാജൻ ജീവനോടെ ഉണ്ടാവണം. ആ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ഇനി മരിച്ചു പോയാൾ എങ്ങനെ തിരിച്ചു വരും? വെറുതെ വിട്ടിത്തരം പറയല്ലേ. ബേബി, ആർ യു ഓക്കെ? പ്രമുഖ വ്യവസായിയായ വരദരാജനെ തട്ടിക്കൊണ്ടുപോയതിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ഇതിനു മുൻപ് പരശുവും സുധി എന്ന രണ്ട് ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുപോയതായി ഒരു പക്ഷവും, മാത്രമല്ല ഇതെല്ലാം വ്യവസായി വരദരാജൻ നടത്തിയ നാടകമാണെന്നും ഇത് നാടൊട്ടാകെ പരന്നിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വ്യവസായിയായ വരദരാജനെയും മറ്റു രണ്ടുപേരെയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതായുള്ള വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇതിനാൽ മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പോലീസുകാരും വരദരാജന്റെ ശത്രുക്കളും ചേർന്ന് നടത്തിയ നാടകമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം കണ്ടതിന് ശേഷം പോലീസുകാർ മുൻപ് പറഞ്ഞതുപോലെ മിസ്റ്റർ വരദരാജനെ കാണാതായതിന് പിന്നിൽ നിരപരാധിയായ ചെറുപ്പക്കാരുടെ പേരിൽ കുറ്റം ചുമത്തുന്നതിന് പകരം ശരിയായ കുറ്റവാളികളെ കണ്ടെത്തുവാൻ പോലീസുകാർ ശ്രമിക്കേണ്ടതാണ്. ഈ തിരോധാനത്തിന് പുറകിൽ ആരൊക്കെയാണുള്ളതെന്ന് കണ്ടെത്തുവാൻ പോലീസുകാർ അശ്രാന്തം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. തീവ്രവാദികളുടെ പക്കൽ നിന്നും ഒരു നിബന്ധനയും വെച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ ദൃശ്യം മൂലം തീവ്രവാദികൾ വരദരാജിനെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടി പോലീസുകാർ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നു. സാബു, ന്യൂസ് കണ്ടില്ലേ? നീ എന്താ പറഞ്ഞത്? ഇവിടെ എന്താ നടക്കുന്നത്? നീ ഇപ്പൊ തന്നെ ഓഫീസിലോട്ട് വാ. ഷിറ്റ്. ആദ്യം വരദരാജനെ അറിയില്ലെന്ന് പറഞ്ഞു, പിന്നീട് വരദരാജനോടൊപ്പം ഞങ്ങളെയും കിഡ്നാപ്പ് ചെയ്തെന്ന് പറയുന്നു. There is something wrong. ആദ്യം ഈ ന്യൂസ് ഏത് ചാനലിൽ ആര് മുഖേന വന്നു? ആരോട് ചോദിച്ചാ ഈ ന്യൂസ് പുറത്തു വിട്ടത്? ഈ ചാനലിന്റെ എംഡി നീയോ അതോ ഞാനോ? നിങ്ങളുടെ ഇറസ്പോൺസിബിൾ ബിഹേവിയർ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അറിയാമോ? സുപ്പീരിയറിന്റെ അടുത്തു നിന്ന് ശരിക്കും പ്രഷർ ആയി. ഇത്രയും സെൻസിറ്റീവ് ആയ ഒരു വീഡിയോ എന്നോട് ചോദിക്കാൻ നീ എങ്ങനെ ടെലികാസ്റ്റ് ചെയ്യും? സർ,
ഇത് നമുക്ക് മാത്രം കിട്ടിയ എക്സ്ക്ലൂസീവ് വീഡിയോ ആയിരുന്നെങ്കിൽ ഓക്കെ, സാറിനെ കാണിച്ച് അനുവാദം മേടിക്കാമായിരുന്നു. ബട്ട് നമുക്ക് കിട്ടിയതുപോലെ തന്നെ എല്ലാ ചാനലിലും കിട്ടിയിട്ടുണ്ട്. സാർ, ന്യൂസ് സംബന്ധിച്ചിടത്തോളം ആദ്യം ആരാണ് ബ്രേക്ക് ചെയ്യുക എന്നതല്ലേ പ്രധാനം. അപ്പോഴല്ലേ സാർ ടി ആർ പി റേറ്റിംഗ്സ്. ടി ആർ പിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ടെലികാസ്റ്റ് ചെയ്യൂ, അത് ആരായിച്ചു എന്താണെന്ന് അന്വേഷിക്കാതെ. എന്റെ അമ്മാവിനേക്കാളും നിനക്ക് ടി ആർ പി ആണ് വലുത്. ഈ ചാനലിൽ എങ്ങനെ വീഡിയോ ടേപ്പ് കിട്ടിയത്? കൊറിയറിൽ വന്നു. ആ കൊറിയർ കവർ എടുത്തോണ്ട് വാ. അല്ല, വരദരാജന്റെ ഡ്രൈവറോട് ഞങ്ങൾ അന്വേഷിച്ചപ്പോ അയാളുടെ രണ്ടാമത്തെ പെണ്ണ് ആരെയോ പ്രേമിച്ച് ഓടിപ്പോയി എന്ന് മറ്റേ പറഞ്ഞു. പക്ഷെ കണ്ടു കിട്ടി. അത് ഇതുമായിട്ടെന്ത് ബന്ധമുള്ള? അല്ല, ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ആ പയ്യൻ ഇതിൽ വല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടോന്നാ. പയ്യനല്ലേ, ആരാന്നറിയോ നിനക്ക്? അതാ മിസ് ചെയ്ത് കളഞ്ഞേ.